വെൽക്കം ടു ബാക്ക് പാക്ക് അപ്പിൾ. ബാക്ക് പാക്ക് അപ്പിളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ എവിടെയാണെന്നറിയോ? ഞങ്ങളിപ്പോ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ വന്ന ട്രെയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഗോവയുടെ നല്ല അടിപൊളി വിഷ്വൽസ് ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച്. നമ്മൾ വന്ന ട്രെയിനാണ് ഇതായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ് കേട്ടോ. ഈ ട്രെയിൻ ഇവിടെ വെളുപ്പിന് ഗോവയിൽ 3 മണിക്ക് എത്തേണ്ടതാണ്. ഞങ്ങൾ ആലുവയിൽനിന്നാണ് കയറിയത്. പക്ഷെ ഇപ്പം 4 മണിയായി, ട്രെയിൻ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി ഗോവയിൽ എത്തിയിരിക്കുകയാണ്. വെളുപ്പിന് ഇവിടെ എത്തിയിരിക്കുന്ന കാരണം തന്നെ ഞങ്ങൾ IRCTCയുടെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കണ്ടാലോ. IRCTCയുടെ റിട്ടയറിംഗ് റൂം ഫെസിലിറ്റീസിനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മഡ്ഗാവ് സ്റ്റേഷനിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളുടെ റൂം. റിട്ടയറിംഗ് റൂംസിന്റെ റിസപ്ഷൻ ഏരിയ ആണിത്. ഇവിടെ നിന്നാണ് നമ്മൾ കീ കളക്ട് ചെയ്യേണ്ടത്. അപ്പോ ഞങ്ങൾക്ക് റെയിൽവേ റിട്ടയറിംഗ് റൂമിന്റെ താക്കോല് കിട്ടിയിട്ടുണ്ട്, 106. അപ്പൊ നമുക്ക് ഇനി റൂം പോയി കാണാം. അപ്പോൾ ഇതാണ് IRCTCയുടെ റിട്ടയറിംഗ് റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഡബിൾ ബെഡ് എ സി റൂമാണ്. ദാ വലിയൊരു ലഗേജ് സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ദാ ഇവിടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ പോലെ. കണ്ടോ, ഇവിടെ ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയിട്ട് ക്യാബിനറ്റ്സും കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ IRCTCയുടെ റൂം. ഇനി നമുക്ക് വാഷ്റൂം ഒന്ന് കാണാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്, നല്ല ക്ലീൻ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഫെസിലിറ്റീസ് ഒക്കെ അറിയാത്തവരാണ് നമ്മളിൽ പലരും. അപ്പൊ ഇതെങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങള് ഈ വീഡിയോയുടെ അവസാന ഭാഗം കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളിപ്പോ മഡ്ഗാവ് സ്റ്റേഷനിലെ മുന്നിലാണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഈ സ്റ്റേഷനിൽ ഏകദേശം ഒരു 4 മണിയായപ്പോഴാണ് എത്തിയത്. എന്നിട്ട് ഇവിടുത്തെ റിട്ടയറിംഗ് റൂം എടുത്തു. ഇപ്പൊ നമ്മൾ റിട്ടയറിംഗ് റൂം ചെക്ക്ഔട്ട് ചെയ്തു. ഇപ്പൊ ടൈം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ കാർ റെന്റിന് എടുത്തിട്ടുണ്ട്, സെൽഫ് ഡ്രൈവ് കാർ റെന്റിന് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ കാറായിട്ടാണ് ഇപ്പോൾ വരും. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പോവാണ്. ഞങ്ങൾ ആദ്യം പോകുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റേ എടുത്തേക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ബാക്കി ആഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം. ഇനി അടുത്ത 8 ദിവസത്തേക്ക് നമ്മളുടെ സാരഥിയായിട്ട് ഇതാ ഉണ്ടാവുന്നത് ഈ ഒരു റെന്റേ കാറാണ്. ഗോവ നമുക്ക് പല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെൽഫ് ഡ്രൈവ് ചെയ്യുകയാണ്. ഗോവയിൽ ധാരാളം കാർ ആൻഡ് ബൈക്ക് റെന്റൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഞങ്ങൾ ഈ കാറ് വൈലാങ്കണ്ണി ഓട്ടോ ഹയേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് റെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് സെക്കൻഡ് ടൈമാണ് ഞങ്ങൾ അവരുടെ നിന്ന് കാർ റെന്റ് ചെയ്യുന്നത്. ബെസ്റ്റ് സർവീസ് ആണ്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അഭിതാവിടെ ലഗേജ് ഒക്കെ കാറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വിഫ്റ്റ് ഹയർ ചെയ്തിരിക്കുന്നത്. ഗോവയിൽ റൂൾസ് സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് സീറ്റിംഗ് ഉള്ള കാർ തന്നെ ഹയർ ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം അതിന് മുൻപേ പെട്രോൾ അടിക്കണം. ഇവര് ഇങ്ങനെ അറ്റം പറ്റിയാക്കിയിട്ടേ നമുക്ക് കാർ തരുന്നത്. നമ്മളിപ്പോൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 97.21 രൂപ ആണ് കേട്ടോ ഗോവയിലെ റേറ്റ്. നമ്മുടെ നാട്ടിൽ എത്രയുണ്ട്? ഇവിടെ കൊന്നൊക്കെ നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ സ്റ്റേ എടുത്തിരിക്കുന്നത് സൗത്ത് ഗോവയിലുള്ള വാർക്കയിലാണ് സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മിനിറ്റിനുള്ളിൽ എത്തുന്നതാണ് കേട്ടോ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം എയർബിഎൻബി ആണ് എടുത്തിരിക്കുന്നത്. ആകെ ഒരു റിസോർട്ടേ എടുത്തിട്ടുള്ളൂ, ബാക്കി എല്ലാം എയർബിഎൻബി ഹോംസ് ആണ് എടുത്തിരിക്കുന്നത്, എല്ലാ അപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പോ ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്നത് ഒരു ഗോവൻ ഫാമിലിയുടെ കൂടെ തന്നെയാണ്. അവര് ഡൗൺ സ്റ്റെയർസ് ഉണ്ട്, നമ്മൾ അപ് സ്റ്റെയർസ് ആയിരിക്കും. അപ്പൊ ബാക്കി ആഴ്ചകൾ അവിടെ ചെന്നിട്ടാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന ഹോം സ്റ്റേ. ഇതിന്റെ അപ് സ്റ്റെയർസ് ആണ് നമ്മൾ താമസിക്കുന്നത്. നമുക്ക് ഈ സൈഡിൽ കൂടി പ്രൈവറ്റ് ആയിട്ട് നമ്മൾ അപ് സ്റ്റെയർസിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ.
അതാണ് ഞങ്ങൾ ഇവിടെ കാറ് പാർക്ക് ചെയ്തു. നമുക്ക് എയർബിഎൻബി ആണ് കേട്ടോ. ഹലോ ഹലോ, അപ്പോ വരുമോ നമുക്ക് റൂം കാണിച്ചു കൊടുക്കാം. അതെ, ഇവിടെ നമുക്ക് രണ്ട് റൂമും ഒരു കിച്ചൺ ഏരിയയും ഒരു വാഷ്റൂമും ഉണ്ടുള്ളത്. പിന്നെ മൂന്ന് വിശാലമായിട്ടുള്ള ബാൽക്കണി. അപ്പോ ഇതാണ് ഞങ്ങളുടെ റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ. എ സി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ട്. നല്ല ബാൽക്കണി എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് ഇടുന്നത് പുറത്തുനിന്ന്. അതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി എ സി ഓൺ ചെയ്തിട്ടും ചുമ്മാ തുറത്തിട്ട് വെക്കാം. പിന്നെ സൗത്ത് ഗോവയിൽ നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് ഈ എയർബിഎൻബി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് കേട്ടോ ക്ലബ് മഹീന്ദ്ര, സ്റ്റാർലിംഗ് തുടങ്ങിയ എന്താ ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽസ് എല്ലാം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ മുറി. ഇനി നമുക്ക് സെക്കൻഡ് റൂം കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ബെഡ്റൂം. സെക്കൻഡ് ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ എല്ലാവിധ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചെറിയൊരു മറ്റേ പണ്ടത്തെ പോലത്തെ ഒരു ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഇവിടെയും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട്. ചിറ്റപ്പനും ലൈറ്റ് റൊമാൻറ്റിക്കായിട്ട് നിൽക്കുന്നു. എങ്ങനെയുണ്ട് വീട്? ഇഷ്ടമായോ? അതെ, നല്ല കാറ്റാണ് ഇവിടെ. അതെ അതെ. അപ്പൊ ഈ ട്രിപ്പിൽ ഞങ്ങൾക്കൊപ്പം എന്റെ ചിറ്റപ്പനും ലയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബെഡാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡാണ്. രണ്ട് റൂമിലെയും ബെഡും നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതാ ഈ കോറിഡോറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് രണ്ട് റൂമിനും കൂടി ഒരു കോമൺ വാഷ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വാഷ്റൂം. ടബൊക്കെയുള്ള വാഷ്റൂമാണ് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഇതാ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു കിച്ചൺ ഏരിയ ഉണ്ട്. ചെറുതല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള അടുക്കളയാണ്. അതെ, ഡ്രിങ്കിങ് വാട്ടർ, സ്റ്റവ്, കെറ്റില്, പിന്നെ അവനുണ്ട്. പിന്നെ കട്ട്ലറീസ് ഒക്കെ ഇതാ ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ. യൂട്ടൻസിൽസ്, കട്ട്ലറീസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇതാ ഇവിടെ ഒരു വേറൊരു ബാൽക്കണി ഉണ്ട്. ഒരു കോമൺ ബാൽക്കണി പോലത്തെ ഒരു ബാൽക്കണി ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ സ്വിഗ്ഗിയില് അൺലിമിറ്റഡ് ഓപ്ഷൻസ് നമുക്ക് ഈ വീട്ടിലേക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ കറങ്ങാൻ പോകുന്നത് കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ലൈസ്റ്റേക്ക് ഒരു താലി വെജ് താലി ബീസും ഞങ്ങളൊരു ചിക്കൻ ടിക്ക ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ ബാക്കി ഫുഡ് വന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചുതരാം. ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ബെഹ്റൂസ് ബിരിയാണി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. ഓ, ഇതാണ് നമ്മളുടെ ബിരിയാണി റൈസ്. ബദാം ഒക്കെ ഇട്ട ബിരിയാണിയാണ് ഞാൻ ആദ്യമായിട്ട് കാണാന്. ഇനി ഇത് ചിക്കൻ ഇത് ചിക്കൻ ടിക്ക ബിരിയാണി. അതിന്റെ പെയറായിട്ട് വരുന്നത് ഒരു ഗുലാബ് ജാമുൻ ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഇത് പപ്പട ആയിരിക്കണം. ഇതാണ് എന്റെ അവിടെ ഇന്നത്തെ ലഞ്ച്. ഇത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു വെജ് റെസ്റ്റോറന്റിൽ നിന്നാണ്, നൌതാര. ഇവർക്ക് ഗോവ മൊത്തം ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു വെജ് താലിയാണ്. ഇതിലിപ്പോ പുലാവ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ട്. ചോറ് റൈസ് ഇത്തിരി ക്വാണ്ടിറ്റി കുറവാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നമ്മളിപ്പോ ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ പോകാൻ പോകുന്നത് വാർക്കയിൽ നിന്ന് ഏകദേശം 61 കിലോമീറ്റർ അകലെയുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്കാണ്. ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റും കൂടിയാണ് കേട്ടോ. ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഉള്ളിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിറച്ച് മരങ്ങളാണ് കേട്ടോ. ഈ ഒരു സീസൺ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ഡ്രൈ ലുക്ക് തോന്നുന്നത്.
കുറച്ച് മഴയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ അടിപൊളിയായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളില് മലയാളികളുടെ ഇടയിൽ പൊതുവേ ഗോവ എന്ന് പറയുമ്പോ ബീച്ച്, പബ്ബ് ഇതൊക്കെയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതല്ലാത്ത അതിമനോഹരമായിട്ടുള്ള ഒരു മുഖം ഗോവക്കുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ശിവക്ഷേത്രത്തിലേക്കൊക്കെ നമ്മള് മലയാളികൾ, അതായത് ഗോവയിൽ നിന്നുള്ള മലയാളികള് വരാറുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ഇവിടെ ആരെയും കണ്ടില്ല കേട്ടോ. അപ്പൊ ദാ ഇവിടെ നമ്മള് വണ്ടി പാർക്ക് ചെയ്യാണ്. രാവിലെ 8:30 തുടങ്ങി 5:30 വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. അപ്പൊ ഗോവയിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് തംബ്ഡി സുർല എന്ന് പറയുന്ന 12th century ഒരു ടെമ്പിൾ ആണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് കയറി, ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇത് ആക്ച്വലി ഒരു കാടിൻ്റെ നടുക്കാണ് കേട്ടോ. അപ്പം നമുക്ക് പോയി അമ്പലം കാണാം. വരും കയ്യിലെന്താ ഇത്? അവിടെ സമർപ്പിക്കാനുള്ളതാണ് പൂവ്. ചുറ്റും മരങ്ങളുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രമൈസസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതാണ് അമ്പലത്തിന്റെ എൻട്രൻസ്. അപ്പൊ നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. ആദ്യം തന്നെ നമുക്ക് ഈ പൂവ് ഇവിടെ സമർപ്പിക്കാം, പിന്നെ ചന്ദനത്തിരി ഇവിടെ കത്തിക്കാം. ഭയങ്കര സെറീൻ ആൻഡ് ഡിവൈൻ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഇതാണ് ടെമ്പിളിന്റെ എൻട്രൻസ്. ഞങ്ങളപ്പോ അകത്ത് കയറി തൊഴുതു വന്നു. അകത്ത് ക്യാമറ അല്ല അവിടെ അല്ല. നമ്മളിപ്പോ ഉള്ളത് സൗത്ത് ഗോവയിലുള്ള തംബ്ഡി സുർല എന്നുള്ളൊരു 12th century ടെമ്പിളിന്റെ മുന്നിലാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഗോവയിലുള്ള കടമ്പ ഡൈനാസ്റ്റിയില് അവര് പണികഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് കേട്ടോ. കടമ്പ ആർക്കിടെക്ചർ സ്റ്റൈലിലുള്ള ഒരു ടെമ്പിൾ ആണിത്. ഫുൾ ഡാ സ്റ്റോണില് കാവിംഗ് ആണ് ഇതൊക്കെ കണ്ടോ. ഫുൾ സ്റ്റോണിൽ കാവ് ചെയ്തിരിക്കുകയാണ്. ഇത് അത്യാവശ്യം ഡെൻസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവേഡേഴ്സിൻ്റെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇപ്പോഴും 12th century ടെമ്പിൾ ആണെങ്കിലും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ ഒരു മോണുമെന്റ് കൂടിയാണ് ഈ ടെമ്പിൾ. ഈ ടെമ്പിൾ ഇപ്പോൾ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് കേട്ടോ. അവരാണിത് സംരക്ഷിക്കുന്നത്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു അമ്പലമാണിത്. ഗോവയിൽ വരുമ്പോൾ എന്തായാലും ഇതൊന്ന് കണ്ടിട്ട് പോവുക. ഇതുകൂടാണ്ട് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാട്ടർഫോളും ഉണ്ട്, തംബ്ഡി സുർല വാട്ടർഫോൾസ്. കാട്ടിൽ കൂടി ട്രക്ക് ചെയ്ത് വേണം ഈ വാട്ടർഫോൾസിനരികെത്താൻ. കാട്ടിലൂടെ ഉള്ള ട്രക്കിംഗ് ആയതിനാൽ തന്നെ ലോക്കൽസിന്റെ അല്ലെങ്കിൽ ഗൈഡിന്റെ സഹായം തേടുന്നതായിരിക്കും ഉത്തമം. നമ്മളിപ്പോൾ ലയിച്ചിട്ടേ കൊള്ളാറിനും തൽക്കാലത്തേക്ക് വാട്ടർഫോൾ സ്കിപ്പ് ചെയ്യാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇതാ ഈ കാണുന്ന ബ്രിഡ്ജ് കണ്ടപ്പോ വണ്ടി നിർത്തി വേഗം ഇറങ്ങിട്ടോ, കാരണം ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്ത് ഭംഗിയാണെന്നറിയോ, ഇവിടെ നിറച്ച് മരങ്ങളും നല്ല സെറീനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ഇവിടെ ഞങ്ങൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഡേ പ്രത്യേകിച്ച് എങ്ങും കറങ്ങിയൊന്നുമില്ല കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു, കാരണം നമ്മൾ ഒട്ടും റെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇതാ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫുഡ് തുറന്നു നോക്കാം. ഇതൊരു മിനി വെജ് ബിരിയാണി ആണ്. അതെ, റൈസ് ഉണ്ട്, പിന്നെ പിക്കിൾ ഉണ്ട്, പിന്നെ റൈസ. ഇത് ദാൽ കറിയാണ്. ഇത് ദാൽ കറി എന്താണ്? ചുമന്നിരിക്കുന്നത്. ഇത് നോർമൽ സ്റ്റീംഡ് ബാസ്മതി റൈസ്.
പിന്നെ അത് ഇത് ഗുലാബ് ജാമുൻ വലിയതാണല്ലോ. അപ്പൊ ലൈച്ചിട്ടും ചിറ്റപ്പനും കഴിക്കാനിരുന്നു. ഞങ്ങളുടെ ഫുഡിന് വരാനുണ്ട്. ഇന്ന് ഞങ്ങൾ ഒട്ടും റെസ്റ്റ് എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല ടയേർഡാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് റിട്ടയറിംഗ് റൂം എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. റിട്ടയറിംഗ് റൂം ഏറ്റവും എളുപ്പത്തിൽ ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന IRCTC ആപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ മൈ ബുക്കിംഗ്സിൽ പോവാം. അപ്പൊ നമ്മളുടെ കൺഫേം ടിക്കറ്റിന് താഴെടാ ഇതുപോലൊരു ഓപ്ഷൻ കാണും, റിട്ടയറിംഗ് റൂം എന്നുള്ള ഒരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഈ ഒരു പേജിലേക്കാണ് പോകുന്നത്. അതിലാ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിന് താഴെയായിട്ട് ദാ ഇതുപോലൊരു സെർച്ച് ബാർ കാണും. അതിൽ നമ്മൾ നമ്മളുടെ PNR എൻ്റർ ചെയ്ത് കൊടുക്കുക. PNR എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ദാ ഈ കാണുന്ന പേജിലേക്കാണ് വരുന്നത്. അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, സോ സ്റ്റേഷനും ഡെസ്റ്റിനേഷൻ സ്റ്റേഷനും. സോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ കയറുന്ന എവിടെ നിന്നാണോ ട്രെയിൻ കയറുന്നത് ആ സ്റ്റേഷൻ. ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷൻ. ഇതിൽ എവിടെയാണോ നമുക്ക് റൂം വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് സോ സ്റ്റേഷനാണ്, അതായത് ന്യൂ ഡൽഹിയാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണാം. അതിൽ ചെക്ക് ഇൻ ഡേറ്റ് കാണും, ചെക്ക് ഔട്ട് ഡേറ്റ് ഉണ്ടാവും, ബെഡ് ടൈപ്പ് ഉണ്ടാവും, AC സ്റ്റാറ്റസ് ഉണ്ടാവും, കോട്ട ഏത് വേണമെന്നുണ്ടാവും, ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ആ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കാം. മിനിമം 1 അവർ തുടങ്ങി 2 ദിവസത്തേക്ക് നമുക്ക് റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യാൻ സാധിക്കും. റൂം കൂടാതെ ഡോർമെറ്ററീസും അവൈലബിൾ ആണ്. ബുക്കിംഗ് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമുക്ക് അവൈലബിലിറ്റി ചാർട്ട് കാണാൻ പറ്റും. ബെഡ് ടൈപ്പ്, അതായത് ഡബിൾ ബെഡാണോ സിംഗിൾ ബെഡാണോ, പിന്നെ റൂം ടൈപ്പ് ഡീലക്സ് കാറ്റഗറി ആണോ, AC നോൺ AC, പിന്നെ സ്ലോട്ട് ഡ്യൂറേഷനും അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട റൂം നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പർ, കൺട്രി, സ്റ്റേറ്റ് നെയിം, സിറ്റി നെയിം ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന റൂം ടൈപ്പ് അനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് നമ്മൾ പേ ചെയ്യണം. പേയ്മെന്റ് ഓപ്ഷനായിട്ട് UPI, ക്രെഡിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ്, ഫോൺ പേ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പേയ്മെന്റിന് ശേഷം നമുക്ക് കൺഫേം ആയിട്ടുള്ള ദാ ഇതുപോലൊരു റെസീപ്റ്റ് കിട്ടും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓൺലൈൻ കൂടാതെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് നേരിട്ട് അവിടെ ചെന്ന് ബുക്ക് ചെയ്യാവുന്നതുമാണ്.